ഇത് അച്ചാർ ചമ്മന്തി മീൻകറി സ്ക്വാഷ് ജെല്ലി അതുപോലുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ ഈ മത്തിപ്പുളി ഉപയോഗിക്കുന്നുണ്ട് നാട്ടിൽ ഇവൻ മത്തിപ്പുളിയും പുളിവെണ്ടയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇവന്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും എക്സ്പ്ലോറിംഗ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ചെടിയാണ് പണ്ട് കാലങ്ങളിൽ വീട്ടിലും പറമ്പിലും എല്ലാം ധാരാളമായി നിന്നിരുന്ന ഒരു ചെടിയായിരുന്നു മത്തിപ്പുളി ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ മത്തിപ്പുളിയിൽ പുളിവെണ്ട രണ്ട് തരത്തിലുണ്ട് ചുവന്ന നിറത്തിലുള്ള പുളിവെണ്ടയും ഉണ്ട് പച്ച നിറത്തിലുള്ളതും ഉണ്ട് ഈ ചുവന്ന നിറത്തിലുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം അതായത് ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലയും കായും ഇതിൻ്റെ തണ്ടും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് മീൻകറി അച്ചാർ സ്ക്വാഷ് ജെല്ലി അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ ഈ മത്തിപ്പുളി ഉപയോഗിക്കുന്നുണ്ട് മീൻകറിയിലൊക്കെ ഇട്ടാൽ നല്ല സ്വാദാണ് പുളി ഇതിന് പുളിവെണ്ട എന്ന് ഒരു പേരും കൂടിയുണ്ട് മത്തിപ്പുളി പുളിവെണ്ട അങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ റോസല്ലേ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ചിലതരം ക്യാൻസറിന് ഈ മത്തിപ്പുളി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വയറുവേദന ശരീരവേദന അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കും ഈ മത്തിപ്പുളിയുടെ ഇലയും തണ്ടും ഒക്കെ ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് വയറുവേദന ശരീരവേദന നീര് അതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ഇത് അച്ചാർ ചമ്മന്തി മീൻകറി സ്ക്വാഷ് ജെല്ലി അതുപോലുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ ഈ മത്തിപ്പുളി ഉപയോഗിക്കുന്നുണ്ട് നാട്ടിൽ ഇവൻ മത്തിപ്പുളിയും പുളിവെണ്ടയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇവൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഹിബിസ്കസ് സബ്ഡാരിഫ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് റോസല്ലേ എന്ന് പറയും ഇത് ശരിക്കും പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് ചായയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതായത് അവർ ടീ ഉണ്ടാക്കുമ്പം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ പൗഡറാണ് ഇത് നമ്മുടെ വെണ്ടയുടെ ഫാമിലിയിൽ വരുന്ന തന്നെ ചെടിയാണ് ഇതിൻ്റെ സീഡ് കണ്ടാൽ അറിയാം കണ്ടോ വെണ്ടയുടെ സീഡ് പോലെ തന്നെയാണ് കണ്ടോ വീട്ടിൽ നമ്മൾ കറി വെക്കുമ്പോൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഉപയോഗിച്ചാൽ ആ കറിക്ക് നല്ല ടേസ്റ്റും നല്ല മണവും ഗുണവും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ചെടികൾ കാണുകയാണെങ്കിൽ ഇതിൻ്റെ അരിയോ അല്ലെങ്കിൽ ചെറിയ തൈയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളത് പയ്യെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടു വളർത്തുക ഇതിന് വലിയ പരിചരണമോ അല്ലെങ്കിൽ ഭയങ്കര ശ്രദ്ധയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല ഇതിന് അങ്ങനെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല നമ്മൾ വീട്ടുപറമ്പിൽ നട്ടുവെച്ചാൽ ഇതങ്ങ് തഴച്ചു വളർന്നോളും ഇത് ഇവിടെ തന്നെ കണ്ടോ പാറയുടെ സൈഡിലും ഒക്കെ ആയിട്ടാണ് ഇത് തഴച്ചു വളർന്ന് നല്ല കൊല കൊലയായിട്ട് ഇതിനകത്ത് ദേ പുളിയും പുളിവെണ്ടയും ഒക്കെ പിടിച്ചു കിടക്കുന്നത് കണ്ടോ പാറയുടെ സൈഡിലാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എപ്പോഴായാലും നമുക്ക് ധാരാളം വെള്ളമൊക്കെ കൊടുക്കുക ഇതിന് അത്രയ്ക്ക് വെള്ളം വേണമെന്ന് തന്നെ ഇല്ല എപ്പോഴും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ചെടിയൊന്നും അല്ല എങ്കിലും നമ്മളുടെ ഒരു കെയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ തഴച്ചു വളർന്നോളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം